ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. മുട്ടയും പഞ്ചസാരയും കൊണ്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണിത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ റെസിപ്പി കണ്ടു നോക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. ആദ്യം നമ്മൾ രണ്ട് മുട്ടയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. മഞ്ഞയും വെള്ളയും വേർതിരിച്ച് രണ്ട് ബൗളിലായിട്ടാണ് ഇത് വെക്കുന്നത്. ഇപ്പോൾ നമ്മൾ പൊട്ടിച്ചൊഴിക്കുന്ന സമയത്ത് മഞ്ഞയും വെള്ളയും പൊട്ടിപ്പോകാതെ തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. രണ്ടാമത്തെ മുട്ടയും ഇതുപോലെ തന്നെ പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് മഞ്ഞ ഇതിൽ നിന്ന് നമുക്ക് കോരി മാറ്റി വേറൊരു ബൗളിലേക്ക് വെക്കാം. മഞ്ഞ നമ്മൾ പൊട്ടിപ്പോകാതെ വേറൊരു ബൗളിലേക്ക് മാറ്റേണ്ടതാണ്. ഇനി നമുക്ക് മുട്ടയുടെ ഈ വെള്ളഭാഗം നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. ഒരു ഫോർക്ക് അല്ലെങ്കിൽ വിസ്ക് കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് പതഞ്ഞ് വരുന്നത് വരെ നമുക്കിത് പതപ്പിച്ചെടുക്കാം. 5-6 മിനിറ്റ് വേണ്ടി വരും ഇത് പതഞ്ഞ് വരാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് 3-4 പ്രാവശ്യമായിട്ട് കുറച്ച് കുറച്ചായി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കണം. ഈ മുട്ട നമ്മൾ പതപ്പിച്ചെടുക്കുന്ന സമയത്ത് ഈ പാത്രം കമഴ്ത്തി കൊടുക്കുകയാണെങ്കിൽ താഴെ പോകാത്ത രീതിയിൽ വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി മുട്ടയുടെ മഞ്ഞ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കണം. ഈ മഞ്ഞ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് പതഞ്ഞ് വരേണ്ട കാര്യമില്ല. 2 മിനിറ്റ് സമയം ഒന്ന് മിക്സാക്കി കൊടുത്താൽ മാത്രം മതിയാകും. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊഴിച്ച് കൊടുക്കാം. വളരെ കുറച്ച് ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ തുണി കൊണ്ട് തുടച്ചെടുക്കാം. അതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ നമുക്കിത് തുടച്ചെടുക്കാം. നമ്മളിത് വേവിച്ചെടുക്കുന്ന സമയത്ത് വളരെ കുറച്ച് തീയിൽ വേവിച്ചെടുക്കാവും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് പരത്തി കൊടുക്കേണ്ടത്. ഇത് പരത്തി കൊടുക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് കേട്ടോ, സൂക്ഷിച്ച് ചെയ്യണം. മുട്ടയുടെ പകുതി ഭാഗം ഇതിലേക്ക് പരത്തി കൊടുത്തിട്ടുണ്ട്. 2 ബാച്ചായിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. മുകളിലായിട്ട് ബീറ്റ് ചെയ്ത് വെച്ച വെള്ള ഭാഗം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓരോ സ്പൂൺ വീതം നമ്മളിതിൽ നിന്ന് കോരിയെടുത്ത് ഇതിൻ്റെ മുകളിലായിട്ട് നിരത്തി കൊടുക്കാം. നന്നായിട്ട് നിരത്തി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം. 2 മിനിറ്റ് സമയം വേവിച്ചെടുത്താൽ മതിയാവും. വീണ്ടും അടപ്പ് തുറന്നതിന് ശേഷം നമുക്കിത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. മൂടി തുറന്ന് 2 മിനിറ്റിന് ശേഷം നമ്മളിത് കോരിയെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാതെ തന്നെ എടുക്കേണ്ടതാണ്. തിരിച്ചിട്ട് കൊടുത്ത് വേവിക്കേണ്ട ആവശ്യമില്ല. വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. അടുത്തതും ഇതുപോലെ തന്നെ മഞ്ഞഭാഗം ഇതുപോലെ നിരത്തി കൊടുത്തതിന് ശേഷം വെള്ളയും ഇതിൻ്റെ മുകളിലായിട്ട് നിരത്തി കൊടുക്കണം. വീണ്ടും നമ്മൾ 2 മിനിറ്റ് സമയം അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. രണ്ടാമതും ഇതുപോലെ വേവിച്ചെടുത്തതിന് ശേഷം പൊട്ടിപ്പോകാതെ പതുക്കെ വേണം നമ്മളിത് കോരിയെടുക്കേണ്ടത്. 2-ാമത്തെ ബാച്ച് നമ്മൾ വേവിച്ചെടുത്ത സമയത്ത് കോരിയെടുത്തിട്ട് ആദ്യം വേവിച്ചതിൻ്റെ മുകളിലായിട്ട് കമഴ്ത്തി വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ മുട്ട കൊണ്ട് ഒരു പുഡിങ്ങാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താൽ പുതിയിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.